ഇന്ന് നമ്മളിൽ പല ആളുകളും ഡിപ്രഷൻ അടിച്ച് ഇരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഫ്രണ്ട്സിനോ പേരൻസിനോ പോലും നമ്മൾക്ക് നമ്മൾ ഡിപ്രഷനിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയാറില്ല. എന്നാൽ ബ്രൂണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെയും യൂണിവേഴ്സിറ്റി ലൈസെസ്റ്ററിലെയും കുറച്ച് റിസർച്ചേഴ്സ് ചേർന്ന് ഒരു പുതിയ അൽഗോരിതം കണ്ടുപിടിച്ചു. ഒരു യൂസറിന്റെ ട്വിറ്റർ പ്രൊഫൈൽ അനലൈസ് ചെയ്ത് ആ വ്യക്തിയുടെ മെന്റൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള അൽഗോരിതമാണ് ഈ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചത്. ഒരു വ്യക്തിയുടെ പബ്ലിക് ട്വിറ്റർ പ്രൊഫൈലിൽ നിന്നും 38 ഡാറ്റ ശേഖരിച്ചാണ് അയാളുടെ മെന്റൽ സ്റ്റേറ്റ് ഈ അൽഗോരിതം കണ്ടെത്തുന്നത്. ആ യൂസർ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ, അവർ പോസ്റ്റ് ചെയ്ത ടൈം, കൂടാതെ അവരുടെ സോഷ്യൽ സർക്കിളിലുള്ള മറ്റ് യൂസേഴ്സ്, ഇതിനെയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഈ അൽഗോരിതം ഒരു യൂസറിന്റെ മെന്റൽ സ്റ്റേറ്റ് കണ്ടെത്തുന്നത്. ട്വിറ്ററിലാണ് ഇപ്പോൾ ഈ അൽഗോരിതം ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ടെസ്റ്റ് ചെയ്തതിൽ ഹൈ ആക്യുറസി കണ്ടെത്താൻ കഴിഞ്ഞുവെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഈ അൽഗോരിതം മറ്റു പ്ലാറ്റ്ഫോമുകളിൽ യൂസ് ചെയ്യാൻ കഴിയുമെന്നും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിപ്രഷനൊക്കെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നും, ഈ അൽഗോരിതം കണ്ടുപിടിക്കുന്നതിനായി ബോട്ടിനെ ട്രെയിൻ ചെയ്യുന്നതിനായി ആയിരക്കണക്കിന് ട്വിറ്റർ യൂസേഴ്സിൻ്റെ 2 ഡാറ്റാബേസുകൾ ഉപയോഗിച്ചാണ് ട്രെയിൻ ചെയ്തത്. ഈ അൽഗോരിതം യൂസറിൻ്റെ മെന്റൽ സ്റ്റേറ്റ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി 38 ഫാക്ടേഴ്സുകളാണ് അനലൈസ് ചെയ്യുന്നത്. അവയിൽ ചിലത് ഇതൊക്കെയാണ്. യൂസർ അയാളുടെ പോസ്റ്റിൽ ഷെയർ ചെയ്തിരിക്കുന്നതിൽ ഉപയോഗിച്ചിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് വേർഡ്സ് അനലൈസ് ചെയ്യും. അയാൾക്കുള്ള ഫ്രണ്ട്സിൻ്റെ എണ്ണം, ഫോളോവേഴ്സിൻ്റെ എണ്ണം എന്നിവ അനലൈസ് ചെയ്യും. കൂടാതെ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഇമോജീസ്, അവർ പോസ്റ്റ് ചെയ്ത ടൈം, അങ്ങനെയുള്ള പല ഡാറ്റകൾ ചേർത്താണ് ഈ അൽഗോരിതം യൂസറിൻ്റെ മെന്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് അനലൈസ് ചെയ്യുന്നത്.